ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉമ്മ തയ്യാറാക്കിയ ഒരു അടിപൊളി മസാല ഉപ്പുമാവുമായിട്ടാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു ഉപ്പുമാവാണ്. കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എന്നാൽ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. തയ്യാറാക്കുന്ന വിധം: ആദ്യം ചൂടായി വന്ന കുക്കറിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കാൽ കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വന്നാൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം. ഇനി കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ കറിവേപ്പില ചേർക്കാം. ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ചെറിയ സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഉള്ളി ചേർക്കാം. വലിയ സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തത്. വീണ്ടും നല്ല പോലെ വഴറ്റാം. ഇതിലേക്ക് ഇനി 4 പച്ചമുളക് ചേർക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമല്ലെങ്കിൽ 2 പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ഗ്രീൻ പീസാണ് കേട്ടോ. ഇനി ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തത്. ഒന്നും കൂടി നല്ല പോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം പച്ചപ്പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ബീൻസും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനു വേണ്ടി 10 ബീൻസ് ആണ് എടുത്തത്. വീണ്ടും നല്ല പോലെ ഇളക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തത്. ഇനി ഒന്നും കൂടെ ഇളക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിക്കാം. വെജിറ്റബിൾ വേവാൻ 1 വിസിൽ മതി. അപ്പോൾ നമ്മുടെ വിസിലൊക്കെ ആയി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടൊക്കെ തന്നതിന് ശേഷം മാത്രമേ തുറക്കാൻ പറ്റൂ. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പുളിനാരങ്ങ നീരും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ നമുക്ക് നമ്മുടെ മല്ലിയിലയും കൂടി ഇടാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ഗ്രാം വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. റവ ഇടുമ്പോൾ അല്പം അല്പമായിട്ട് ഇടാൻ ശ്രമിക്കണം. ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കട്ട കെട്ടിപ്പോകും, അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ വീഡിയോ കാണുന്ന പോലെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നിങ്ങൾ റവ ചേർക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ആക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കുക, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കറി പോലും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു നല്ല എരിവോട് കൂടി ഉപ്പുമാവാണ്. ഇനി 2 മിനിറ്റ് കുക്കർ മൂടി വെക്കാം. ഇനി നമുക്ക് മൂടി തുറക്കാം. എന്നിട്ട് സ്പൂൺ വെച്ച് ഒന്നും കൂടി ഇളക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ വെജിറ്റബിൾസ് മസാല ഉപ്പുമാവ് റെഡിയായി. ഈ ഉപ്പുമാവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.